കണ്ണൂർ പേരാവൂർ നീണ്ടുനോക്കിയിൽ 16-കാരിയെ വൈദികൻ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസ് മറച്ചുവെക്കാൻ നടന്നത് വൻ ഗൂഢാലോചന. വിവരം പുറത്തുവരാതിരിക്കാൻ പെൺകുട്ടിയുടെ കുടുംബത്തെ ചിലർ സ്വാധീനിച്ചതായും ഇക്കാര്യങ്ങൾ അന്വേഷിക്കുമെന്നും പോലീസ് പറഞ്ഞു. സമാനമായ മറ്റു കേസുകളിലേക്കും അന്വേഷണം നീളും. അറസ്റ്റ് ചെയ്ത വൈദികൻ റോബിൻ വടക്കംചേരിയെ പോലീസ് പള്ളിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പിടിയിലായ വൈദികൻ മാനേജറായിരുന്ന സ്കൂളിൽ നിന്നും പെൺകുട്ടി പ്രസവിച്ച ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിലുള്ള കൂത്തുപറമ്പിലെ ആശുപത്രിയിൽ നിന്നും കുഞ്ഞിനെ മാറ്റിയ വൈത്തിരിയിലെ അനാഥാലയത്തിൽ നിന്നും ഈ വിവരം ഒരാളും അറിഞ്ഞില്ല. ഒടുവിൽ വിവരം പുറത്തുവരുമെന്ന ഘട്ടത്തിൽ നിർധന കുടുംബത്തിലെ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചത് സ്വന്തം അച്ഛന്റെ പേര്. എല്ലാത്തിനുമൊടുവിൽ കുടുങ്ങുമെന്നുറപ്പായപ്പോൾ മുങ്ങിയ വൈദികനെ ചാലക്കുടിയിൽ വെച്ചാണ് ഈ നീക്കങ്ങളെല്ലാം പൊളിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. പോക്സോയ്ക്ക് പുറമെ ഗൗരവമേറിയ വകുപ്പുകൾ കൂടി ചുമത്തിയ പോലീസ് കേസ് ഒതുക്കാൻ ശ്രമിച്ചവരെ കൂടി അന്വേഷിക്കുന്നുണ്ട്. കുട്ടിയെ സംരക്ഷിക്കപ്പെടേണ്ട സ്ഥാനത്തുള്ള ഒരു ആളാണ് പ്രതിയായിട്ടുള്ളത്. ഒന്ന് സ്കൂളിന്റെ മാനേജറാണ്, പിന്നെ കൂടാതെ പള്ളിയുടെ അച്ഛനാണ്. അപ്പൊ ആ അത്തരം ആളുകൾ കുറ്റം ചെയ്താൽ കുറച്ചുകൂടി ഗ്രാവിറ്റിയുള്ള വകുപ്പുണ്ട്, അതുകൂടി ഉൾപ്പെടുത്തി ചെയ്ത കുറ്റത്തിനുള്ള എല്ലാ വകുപ്പുകളും ഞങ്ങൾ അതിൽ ചേർത്തിട്ടുണ്ട്. തെളിവെടുപ്പിനായി നീണ്ടുനോക്കി പള്ളിയിൽ എത്തിച്ച വൈദികനെ ജനക്കൂട്ടം കൂവി വിളിച്ചു. പക്ഷേ പ്രതിക്ക് യാതൊരു ഭാവമാറ്റങ്ങളും ഉണ്ടായില്ല. ഇയാൾ കുറ്റം സമ്മതിച്ചുവെന്നാണ് പ്രാഥമിക വിവരം. മറ്റു പെൺകുട്ടികൾ കൂടി ഉന്നത ബന്ധങ്ങളുള്ള ഇയാളുടെ അതിക്രമങ്ങൾക്ക് ഇരയായോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് എത്തുമെന്നാണ് സൂചന. സഭയുടെ കീഴിലുള്ള പത്രം, സ്കൂളുകൾ, സൊസൈറ്റികൾ ഇവയുടെയെല്ലാം നേതൃസ്ഥാനങ്ങളിലുള്ളയാളാണ് പിടിയിലായ റോബിൻ വടക്കുംചേരി. കാണുന്നവർക്കെല്ലാം പരാതിയും ആക്ഷേപവുമുള്ള ഒരു വൈദികൻ സഭയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഇത്രയും നാൾ തുടർന്നത് എങ്ങനെയെന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ മാനന്തവാടി രൂപത ഇന്നലെ പുറത്തിറക്കിയ പത്രക്കുറിപ്പ് മാത്രം മതിയാകില്ല. ഒപ്പം ഇക്കാര്യത്തിൽ നടന്ന ഉന്നത ഗൂഢാലോചനയുടെ വിവരങ്ങൾ കൂടി പുറത്തുവരേണ്ടതുണ്ട്. കണ്ണൂരിൽ നിന്നും സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.